നല്ല നാടൻ കൂൺ റോസ്റ്റ് റെഡിയാണ്. നല്ല നാടൻ കൂൺ കിട്ടി, അതിൽ വിരിഞ്ഞതെല്ലാം കളഞ്ഞു, അതിൽ പുഴുണ്ടാവും. അപ്പൊ ഇതിന് നല്ല മൊട്ട് മൊട്ട് പോലെ എടുത്തിട്ട് പകുതിയൊക്കെ നേരാക്കി, ഇനി നമുക്ക് നേരാക്കാം. അതിനുശേഷം നമുക്ക് കൂൺ റോസ്റ്റ് ഉണ്ടാക്കാൻ തയ്യാറാക്കി വെച്ച സെറ്റപ്പ് ഉണ്ട്, അവിടെ അങ്ങോട്ട് പോകാം. എന്തായാലും ഇപ്പൊ നമുക്ക് ബാക്കിയെല്ലാം നേരാക്കിയിട്ടേ നമുക്ക് കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കർ എടുത്ത് ഇത് ക്ലിയർ ആക്കിയിട്ട് കുക്കറിലൂടെ ഇടണം. കുക്കറിലിട്ടു, മഞ്ഞപ്പൊടി ഇട്ട് മൂന്ന് വട്ടം കൂക്കി. ഇപ്പോൾ ഇനി കുറച്ച് എണ്ണ എടുക്കുക, എന്നിട്ട് ചട്ടിയിലേക്ക് ഒഴിക്കുക. നമ്മൾ ഉള്ളി സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതിൽ കരിയേപ്പിൻ്റെ ഇല ഉണ്ട്, കരിയേപ്പിൻ്റെ ഇല, പിന്നെ മുളക്, പച്ചമുളക് ഉണ്ട്, ഇഞ്ചി ചതച്ചത് അവിടെ വെച്ചിട്ടുണ്ട്, ഇപ്പോഴത്തെ ഒറിജിനായിട്ടാണ്. പിന്നെ പിന്നെ അതിൽ ഐറ്റംസ് ആയിട്ടില്ല, മല്ലി അരിഞ്ഞതുണ്ട്, മല്ലിയില, അതവിടെ വെയിറ്റിങ്ങിലാണ്. കുറച്ച് ഉപ്പിടാം, ഒറ്റ വട്ടം ഉപ്പിട്ടാൽ മതി ഒരു വെപ്പുകാരന്, അത് എത്ര ഉണ്ട് എത്ര ഉപ്പ് വേണമെന്ന് അറിയാൻ പറ്റും. മനസ്സിലായോ? തക്കാളി നമുക്ക് ഇട്ട് കൊടുക്കാൻ ആയിട്ടില്ല, കുറച്ച് ഒന്നുകൂടി ഉള്ളി ശരിയാവും, എന്നിട്ട് തക്കാളി ഇടാം. നമ്മൾ എല്ലാവരും ഒരുവിധം എല്ലാവരും ഇതേ രീതിയിൽ ഉണ്ടാക്കുക. പക്ഷെ എന്താണെന്നറിയാം, നമ്മൾ അതിൽ ചേർക്കുന്ന പൊടിയുടെ അളവും നമ്മൾ ഉണ്ടാക്കുന്ന അതിൻ്റെ വറവിൻ്റെ രീതിയൊക്കെ മെത്തേഡൊക്കെ അനുസരിച്ച് സ്വാദ് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു മാത്രം. അപ്പോൾ നമ്മൾ തക്കാളി ഇട്ടു കേട്ടോ, ഇത് വേവിച്ച് വെച്ചത് കൊണ്ട് നമുക്ക് പണി കമ്മിയാണ്. ഒരുവിധം തക്കാളിയും ഉള്ളിയും ഒരുവിധം ആയിക്കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നല്ല നാടൻ മഞ്ഞപ്പൊടി ഇടുന്നു. ഇനി എന്താണ് നമുക്ക് മഞ്ഞപ്പൊടി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുരുമുളക് പൊടി. ഇത് രണ്ടും, മഞ്ഞപ്പൊടി ആയാലും കുരുമുളക് പൊടി ആയാലും നല്ലതാണ്. ഇനി കുറച്ച് സാധാരണ മുളക് പൊടി, അത് കുറച്ചിട്ടാൽ മതി, കാരണം കുരുമുളക് പൊടി ഇട്ടുണ്ടല്ലോ. കുറച്ച് വെള്ളം കൊണ്ടുവന്ന് അവിടെ വെക്കണം, നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം ചെറുതായിട്ട്. ചിക്കൻ പൊടി, അതായത് ചിക്കൻ മസാലയുടെ പൊടി കുറച്ച് വിതറിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം നമ്മൾ അല്പം ഒഴിക്കുന്നു. നല്ല ഗ്രേവി പരിവായുണ്ട്, അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വേവിച്ച് വെച്ച കൂൺ ഇട്ട് കൊടുക്കുന്നു, ഇളക്കുന്നു. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇതെന്തെങ്ങനെയാണ്, പക്ഷേ സത്യത്തിൽ ഭയങ്കര നല്ല സൂപ്പർ സ്മെല്ലാണ് വരുന്നിട്ടോ. അങ്ങനെ അതായത് വേവിച്ചിട്ടാണ് കൂണിട്ടിരിക്കുന്നത്, അതുകൊണ്ട് ഇപ്പോൾ തന്നെ നമുക്ക് വേണിച്ചാൽ സാപ്പിട്ട് തുടങ്ങാം. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യണം, ലൈക്ക് അടിക്കുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വീഡിയോ ഏറ്റവും ടോപ്പ് വീഡിയോ ഒന്നല്ല, എന്നിരുന്നാലും കറി ടോപ്പാണ് കേട്ടോ. ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ ടോപ്പായിരിക്കും, ഇഷ്ടംപോലെ ചോറുണ്ടാവും. അപ്പോൾ മറ്റേ കറിയെല്ലാം മാറ്റി വെച്ച് നമുക്ക് ഈ കറി മാത്രം ഉപയോഗിച്ച് ചോറുണ്ണം. വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.